നമസ്കാരം മധ്യപ്രദേശിൽ നിന്ന് രാജ്യസഭാംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ സത്യപ്രതിജ്ഞ ചെയ്തു ഉപരാഷ്ട്രപതിയും രാജ്യസഭാ ചെയർമാനുമായ ജഗദീപ് ധൻഗർ മുമ്പാകെയാണ് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തത് രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ ഹരിവംശ് ബിജെപി ദേശീയ അധ്യക്ഷനും കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായ ജയപ്രകാശ് നദ്ദ ബി ജെ പി കേരള അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ജനറൽ സെക്രട്ടറിമാരായ സി കൃഷ്ണകുമാർ അഡ്വക്കേറ്റ് സുധീർ കോട്ടയം ജില്ലാ അധ്യക്ഷൻ ലിജിൻ ലാൽ ജോർജ്ജ് കുര്യന്റെ കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു മൂന്നാം നരേന്ദ്രമോദി മന്ത്രിസഭയിലേക്ക് ബി സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ജോർജ് കുര്യൻറ്റേത് ഒരു സർപ്രൈസ് എൻട്രിയായിരുന്നു സുരേഷ് ഗോപിക്ക് പുറമെ കേരളത്തിലെ ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ള ഒരു നേതാവിന് കൂടി കേന്ദ്രമന്ത്രിസ്ഥാനം ലഭിച്ചേക്കും എന്ന് ആദ്യം സൂചനകൾ ഉണ്ടായിരുന്നു എങ്കിലും ജോർജ് കുര്യൻ്റെ പേര് ഉയർന്നു കേട്ടതേയില്ല എന്നാൽ ഒടുവിൽ സീറോ മലബാർ സഭാംഗം കൂടിയായ ജോർജ് കുര്യനെ ബി ദേശീയ നേതൃത്വം മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താൻ തീരുമാനിക്കുകയായിരുന്നു ജോർജ് കുര്യനെ തെരഞ്ഞെടുത്തതിലൂടെ കേരളത്തിലെ ക്രിസ്തീയ വിഭാഗത്തിൽ നിന്നുള്ള വോട്ടുകൾ ഉയർത്താനുള്ള ലക്ഷ്യം കൂടിയുണ്ട് ബി എന്നും പറയപ്പെടുന്നു കോട്ടയം ജില്ലയിലെ കാണക്കാരി നമ്പ്യാർകുളം സ്വദേശിയായ ജോർജ് കുര്യൻ നാലര പതിറ്റാണ്ട് കാലമായി ബി ജെ പിയിൽ സജീവ പ്രവർത്തകനാണ് നിലവിൽ ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി സെക്രട്ടറിയായിരുന്നു എഴുപത്തിയേഴിൽ അടിയന്തരാവസ്ഥ കാലത്ത് വിദ്യാർത്ഥി ജനതയിലൂടെയാണ് ജോർജ് കുര്യൻ പൊതുരംഗത്തേക്ക് വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ബി ജെ പി രൂപീകൃതമായപ്പോൾ മുതൽ പാർട്ടിക്കൊപ്പമുണ്ട് ജോർജ് കുര്യൻ ബി എസ് സി എൽ എൽ ബി ബിരുദ്ധധാരിയായ അദ്ദേഹം ആർട്സിൽ ബിരുദാനന്തര ബിരുദവും നേടിയിട്ടുണ്ട് ചാനൽ ചർച്ചകളിലും ദേശീയ നേതാക്കൾ കേരളത്തിൽ എത്തുമ്പോൾ പ്രസംഗം തർജ്ജിമ ചെയ്യുന്നതിലും സജീവമായിരുന്നു ജോർജ് കുര്യൻ ബിജെപി സംസ്ഥാന ഉപാധ്യക്ഷൻ ദേശീയ നിർവാഹക സമിതി അംഗം സംസ്ഥാന വക്താവ് യുവമോർച്ച അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് അഖിലേന്ത്യാ സെക്രട്ടറി ന്യൂനപക്ഷ മോർച്ച അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി എഡ്യൂക്കേഷൻ സൊസൈറ്റി സെക്രട്ടറി ഫൈനാർട്സ് സൊസൈറ്റി സെക്രട്ടറി തുടങ്ങിയ ബിജെപിയുടെ വിവിധ ഘടകങ്ങളുടെ ചുമതലകൾ വഹിച്ചിട്ടുണ്ട് ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ വൈസ് ചെയർമാൻ സ്ഥാനവും അദ്ദേഹം വഹിച്ചിട്ടുണ്ട് കോട്ടയം മൂവാറ്റുപുഴ എന്നിവിടങ്ങളിൽ നിന്നായി മൂന്ന് തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുമുണ്ട് രണ്ടായിരത്തി പതിനാറിൽ പുതുപ്പള്ളി മണ്ഡലത്തിൽ നിന്നായിരുന്നു നിയമസഭയിലേക്ക് അദ്ദേഹം മത്സരിച്ചത് അന്ന് സിറ്റിംഗ് എം എൽ എ ആയ ഉമ്മൻചാണ്ടിക്കെതിരായ മത്സരത്തിൽ പതിനയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് വോട്ടുകളാണ് ജോർജ് കുര്യൻ ബി ജെ പിക്ക് നേടിയത് റിട്ടയേർഡ് മിലിട്ടറി നഴ്സായ അന്നമ്മയാണ് ഭാര്യ ആദർശ് ആകാശ് എന്നിവരാണ് മക്കൾ ശ്രീ ജോർജ് കുര്യൻ ജോർജ് കുര്യനായ ഞാൻ രാജ്യസഭയിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി നിലവിൽ വന്ന ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തയും കൂറും പുലർത്തുമെന്നും ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും ഉയർത്തിപ്പിടിക്കുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു जॉर्ज कुरियन पूर्व केंद्रीय मंत्री रहे हैं और मध्य प्रदेश से बीजेपी के राज्यसभा सांसद के तौर पर चुने गए हैं पद और गोपनीयता की शपथ ग्रहण की